ഹായ് നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റിന്റെ പഠനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും എത്ര ആൾക്കാർക്ക് ഈ ഒരു അഡ്വൈസ് കിട്ടി ഓരോ ജില്ലയിലും എത്ര ആളുകൾ പ്ലേസ്ഡ് ആയി എന്ന് നമുക്ക് നോക്കാം തിരുവനന്തപുരം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് വന്ന് നൂറ്റി അൻപത്തിയെട്ടെണ്ണമാണ് നൂറ്റി അൻപത്തി എട്ട് അഡ്വൈസ് അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ അവസാനമായിട്ട് വിളിച്ചത് നൂറ്റി എൺപത്തി അഞ്ചാമത് റാങ്കിൽ നിന്നേ നിന്നയാളെയാണ് കേട്ടോ നൂറ്റി എൺപത്തി അഞ്ചാമത് റാങ്കിൽ നിന്നയാളെയാണ് അവസാനമായി വിളിച്ചത് കൊല്ലം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് നൂറ്റി അറുപത്തി നാലാണ് കൊല്ലം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് നൂറ്റി അറുപത്തി നാല് അവസാനമായി വിളിച്ചത് ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി എഴുപത്തി എട്ടാമത്തെ റാങ്കിൽ നിന്നയാളാണ് ഓപ്പൺ കാറ്റഗറി ിൽ ലാസ്റ്റ് വിളിച്ചിരിക്കുന്ന നൂറ്റി എഴുപത്തി എട്ടാമത്തെ റാങ്കിൽ നിന്നയാളെയാണ് അടുത്തത് പത്തനംതിട്ട ജില്ല പത്തനംതിട്ട ജില്ലയിൽ ഡിപ്പാർട്ട്മെന്റ് ലാൻഡ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ആണ് ടോട്ടൽ അഡ്വൈസ് അറുപത്തി എട്ട് ഓപ്പൺ കാറ്റഗറിയിൽ എഴുപത്തി നാലാമത്തെ റാങ്കിൽ വന്ന വിളിച്ചിരിക്കുന്നത് അടുത്തത് ആലപ്പുഴ ജില്ല ആലപ്പുഴ ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് തൊണ്ണൂറ്റി എട്ടെണ്ണമാണ് അവസാനമായി വിളിച്ചിരിക്കുന്നത് തൊണ്ണൂറ്റി ഒൻപതാമത് റാങ്കിൽ ഓപ്പൺ കാറ്റഗറിയിൽ അപ്പോൾ ഓപ്പൺ കാറ്റഗറിയിലെ ലാസ്റ്റ് റാങ്കാണ് നമ്മൾ പറയുന്നത് ജനറൽ കാറ്റഗറിയിൽ കേട്ടോ അപ്പോൾ തൊണ്ണൂറ്റി ഒൻപതാമത് റാങ്കിൽ ജനറൽ കാറ്റഗറിയിൽ വന്നയാളെ ലാസ്റ്റ് വിളിച്ചിട്ടുണ്ട് അടുത്ത ജില്ല കോട്ടയം ജില്ലയാണ് കോട്ടയം ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് തൊണ്ണൂറ്റി ആറെണ്ണമാണ് അതിൽ നൂറ്റി പതിനൊന്ന് ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി പതിനൊന്നാമത്തെ റാങ്കിൽ വന്നയാൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അടുത്ത നമ്മൾ നോക്കുന്നത് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലെ ടോട്ടൽ അഡ്വൈസ് നൂറ്റി നാല്പത്തി രണ്ടാണ് വില്ലേജ്മാനും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റുകൾ കമ്പയിൻഡായിട്ടുള്ള ഒരു ലിസ്റ്റായിരുന്നു എറണാകുളം ജില്ലയിൽ ഉണ്ടായിരുന്നത് ബാക്കിയെല്ലാ ജില്ലകളിലും വില്ലേജ്മാനും വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റും രണ്ടായിട്ട് തന്നെയാണ് ലിസ്റ്റ് വരുന്നത് ഇവിടെ നൂറ്റി നാൽപ്പത്തി രണ്ട് അഡ്വൈസാണ് ടോട്ടലുള്ളത് അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി അൻപത്തി ഒൻപതാമത് റാങ്കിൽ വന്നയാൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്ത ഇടുക്കി ജില്ലയാണ് ഇടുക്കി ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് നൂറ്റി ഒൻപതാണ് ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി ഒന്നാം റാങ്കിൽ വന്നയാൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് നോക്കുന്നത് തൃശ്ശൂർ ജില്ലയിലാണ് തൃശ്ശൂർ ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് നൂറ്റി തൊണ്ണൂറ്റി അഞ്ചെണ്ണമാണ് പോയിരിക്കുന്നത് അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി ഒൻപതാമത് റാങ്കിൽ വന്നയാൾക്ക് അതായത് ജനറൽ കാറ്റഗറിയിൽ ഇരുന്നൂറ്റി ഒൻപതാം റാങ്കിൽ വന്നയാൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അടുത്തത് പാലക്കാട് ജില്ല പാലക്കാട് ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് നൂറ്റി മുപ്പത്തിയെട്ട് ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി അൻപത്തി ആറാമത് റാങ്കിൽ വന്നയാൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അടുത്ത മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ലയിൽ ടോട്ടൽ നൂറ്റി മുപ്പത്തി ഒൻപത് അഡ്വൈസാണ് പോയിരിക്കുന്നത് അതിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത് റാങ്കിൽ വന്നയാൾക്ക് ജനറൽ കാറ്റഗറിയിൽ നൂറ്റി തൊണ്ണൂറ്റി എട്ടാമത് വന്നയാൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അടുത്ത് കോഴിക്കോട് ജില്ലയിൽ ടോട്ടൽ നൂറ്റി ഇരുപത്തി മൂന്ന് അഡ്വൈസാണ് പോയിരിക്കുന്നത് നൂറ്റി ഇരുപത്തി മൂന്ന് അഡ്വൈസ് അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി അറുപതാമത് റാങ്കിൽ വന്നയാൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അടുത്ത് വയനാട് ജില്ലയിൽ ടോട്ടലി അമ്പത്തിയാറ് അഡ്വൈസ് അതുപോലെ തന്നെ ലാൻഡ് റവന്യൂ ഡിപ്പാർ ഡിപ്പാർട്ട്മെൻറ്റാണ് വില്ലേജ് ഫിൽ അസിസ്റ്റൻറ്റ് വന്നിരിക്കുന്നത് അൻപത്തി ആറാണ് ടോട്ടൽ അഡ്വൈസ് അതിൽ എൺപത്തി രണ്ടാമത് എൺപത്തി ഓപ്പൺ കാറ്റഗറിയിൽ ജനറൽ കാറ്റഗറിയിൽ എൺപത്തി രണ്ടാം റാങ്കിൽ വന്നയാൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് അടുത്തത് കണ്ണൂർ ജില്ലയാണ് കണ്ണൂർ ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് നൂറ്റി പതിനെട്ടെണ്ണം ആണ് അവിടെ നൂറ്റി എഴുപത്തിയാറ് നൂറ്റി എഴുപത്തിയാറാം റാങ്കിൽ വന്നയാൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തത് കാസർഗോഡ് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിൽ ടോട്ടൽ അഡ്വൈസ് പോയിരിക്കുന്നത് നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണമാണ് നൂറ്റി ഇരുപത്തി അഞ്ചെണ്ണം അതിൽ ഓപ്പൺ കാറ്റഗറിയിൽ നൂറ്റി നാൽപ്പത്തി നാലാമത്തെ റാങ്കിൽ വന്നയാൾക്ക് ജോലി കിട്ടിയിട്ടുണ്ട് ഇതാണ് കഴിഞ്ഞ വില്ലേജ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റ് എക്സാമിൽ നിന്നും നിലവിൽ ജോലിക്കാരായ ഉദ്യോഗാർത്ഥികളുടെ എണ്ണത്തിൻ്റെ കണക്ക് അപ്പോൾ ഈ ഒരു നമ്മൾ ഈ എക്സാമിന് എക്സാമിനെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാകുന്ന ഇത്രയും മുന്നിലേക്ക് നമ്മൾ കയറി വരുമോ എന്നൊരു ചിന്ത നമുക്കുണ്ടാവും നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യമാണ് ഇപ്പോൾ എൽ ഡി സി കഴിഞ്ഞു അതുപോലെ തന്നെ ഇനി ഫോഴ്സ് എസാമിൻ്റെ മെയിൻസ് കഴിഞ്ഞു ഈ കഴിയുന്നു അപ്പോൾ ഈ ഒരു രണ്ട് സെക്ഷൻ കഴിയുന്നതോടെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ പി എസ് സി ഉദ്യോഗാർത്ഥികളായിട്ടുള്ള നിലവിലെ ഉദ്യോഗാർത്ഥികളായിട്ടുള്ള ഒരുപാട് ആൾക്കാർ പ്ലേസ്ഡ് ആവും അപ്പം അതുകൊണ്ട് തന്നെ ഈ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റിനെ ഇന്നു മുതൽ പഠിച്ച് തുടങ്ങുന്ന ഒരാൾക്ക് ഉറപ്പായിട്ടും മുൻപന്തിയിൽ തന്നെ എത്താനായിട്ട് അല്ലെ ടോപ്പ് റാങ്കിലേക്ക് എത്താനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എൻ ഒക്കെ കൊടുത്ത് ഒരുപാട് ആൾക്കാർ ഈ ഒരു എക്സാമിൽ നിന്ന് മാറാനായിട്ടുള്ള സാധ്യതയുണ്ട് ഈ ഒരു എക്സാമിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെട്ടെങ്കിലും ഈ ഒരു ജോലിയിൽ നിന്ന് മാറിപ്പോവാനായിട്ടുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഈ അഡ്വൈസിനേക്കാൾ ഒരുപാട് മാറിയ എണ്ണം ഓപ്പൺ കാറ്റഗറിയിൽ വരുന്നതും അപ്പോൾ അതുകൊണ്ട് ഇന്നു മുതൽ നമ്മൾ നല്ല രീതിയിൽ പഠനം ആരംഭിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ലിസ്റ്റിൽ മുമ്പിൽ എത്താനായിട്ട് സാധിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ മുതൽ നമ്മുടെ ക്ലാസുകൾ ആരംഭിക്കുകയാണ് നമ്മൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് ഈ ഒരു എക്സാമിനെ തന്നെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് ഒരു മൊത്തത്തിലൊരു ഓവർവ്യൂ കിട്ടിയതിന് ശേഷം ക്ലാസ് തുടങ്ങാമെന്ന് ആലോചിക്കുന്നു അതുകൊണ്ട് ഇനി അടുത്തൊരു ക്ലാസ്സിൽ നമ്മുടെ പാഠപുസ്തക പഠനമായിട്ട് നമുക്കിതിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കാം അടുത്തൊരു വീഡിയോയിൽ കാണാം കാണുമ്പോൾ താങ്ക്